അസ്സലാമു അലൈക്കും. നിത്യജീവിതത്തിൽ മനുഷ്യർ അനുഭവിക്കേണ്ടി വരുന്ന നൂറുകണക്കിന് പ്രശ്നങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കണോ? കണ്ണീർ ചാലുകൾ സമ്മാനിച്ച് സങ്കടക്കടലുകൾ തീർത്ത് മുന്നോട്ടു പോകുന്ന പ്രതിസന്ധികളുടെ പ്രയാസങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് പുറകിലും പ്രതീക്ഷയുടെ സന്തോഷത്തിൻ്റെ സുന്ദരമായ വാതാനങ്ങൾ തുറക്കപ്പെടാൻ കാത്തുകിടപ്പുണ്ടോ? തൊഫീഖുൽ ഹക്കീമിൻ്റെ അൽ ഹഖീഖത്തുൽ കാമില എന്ന BA BSc ഫോർ സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ അൽഐബർ എന്ന പാഠപുസ്തകത്തിൽ പഠിക്കാനുള്ള അടുത്ത പാഠഭാഗം അതാണ്. മനുഷ്യരുടെ നിത്യജീവിതത്തിൽ മനുഷ്യർ ഒരുപക്ഷെ ചിന്തിക്കുക പോലും ചെയ്യാത്ത യാഥാർത്ഥ്യങ്ങൾ, സന്തോഷങ്ങൾ, താൻ അഭിമുഖീകരിക്കു വേണ്ടി വരുന്ന പ്രയാസ സാഹചര്യങ്ങൾക്ക് പുറകിൽ ഒളിഞ്ഞുകിടപ്പുണ്ടാകും. പോസിറ്റീവ് എനർജിയോടുകൂടി, സന്തോഷത്തോടുകൂടി, ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അവയെ നേരിടാനുള്ള മനുഷ്യൻ്റെ കഴിവും പ്രാപ്തിയും അതിനെ ഉതകുന്ന ചിന്തകളുമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷങ്ങൾ സമ്മാനിക്കുന്നത്. ജീവിത സാഹചര്യങ്ങളിൽ പലതും കണ്ടുമുട്ടാം, പല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകാം. പക്ഷേ അവർക്ക് പുറകിൽ വരാനിരിക്കുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പക്ഷേ നമ്മൾ സങ്കടം കൊണ്ടും ദുഃഖം കൊണ്ടുമൊക്കെ, വഴി പറഞ്ഞും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുമൊക്കെ നമ്മൾ ചിലവഴിക്കുന്നത് കൊണ്ട് നഷ്ടപ്പെടുന്നത് പലപ്പോഴും ജീവിതാനുഭവങ്ങൾ കൊണ്ട് ബോധ്യപ്പെടേണ്ടതുണ്ട് എന്ന് ഓർമ്മയിലൂടെ പഠിപ്പിക്കുകയാണ് തൊഫീഖുൽ ഹക്കീം അൽ ഹഖീഖത്തുൽ കാമില എന്ന പാഠഭാഗത്തിലൂടെ. അൽ ഹഖീഖത്തുൽ കാമില എന്ന പാഠഭാഗത്തിൽ ആദ്യമായിട്ട് പറയുന്നത് ലിഹെർസ് എന്ന ചൈനീസ് തത്വചിന്തകൻ്റെ ഒരു ഐതിഹ്യ കഥയാണ്. ഐതിഹ്യ കഥ പറഞ്ഞതിന് ശേഷം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് നാം ഒരു സാഹചര്യത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ഒരു സത്യത്തിന്, ഒരു പ്രയാസത്തിന്, ഒരു പ്രതിസന്ധിക്ക് മറു സാഹചര്യത്തിൽ നമുക്ക് സന്തോഷം കൈവരിക്കാനുള്ള ഒരു അവസരമോ തുടക്കമോ ആയിരിക്കാം എന്ന വലിയൊരു ചിന്തയിലേക്ക് കൊണ്ടുപോവുകയാണ്. നമുക്ക് പാഠഭാഗം ഒന്ന് വീക്ഷിക്കാം, അദ്ദേഹത്തിൻ്റെ കഥ ഒന്ന് ആസ്വദിക്കാം, ഭാഷാ പ്രയോഗങ്ങൾ പഠിക്കാം. അൽ ഹഖീഖത്തുൽ കാമില, സമ്പൂർണ്ണ സത്യം, പരമാർത്ഥം, പരമസത്യം എന്നർത്ഥം. തൊഫീഖുൽ ഹക്കീമിൻ്റെ, ഈജിപ്തുകാരനായ തൊഫീഖുൽ ഹക്കീമിൻ്റെ വളരെ രസകരമായിട്ടുള്ള ഒരു പാഠഭാഗമാണിത്. അൽ ഹഖീഖത്തുൽ കാമില. യർവിൽ ഫൈലസൂഫ് അസീനി ലി ഹെറ്റ്സ് ഹാദിഹിൽ ഉസ്തൂറ അൽ മംലൂ ആ ബിൽ ഹിക്മ. യർവിൽ ഫൈലസൂഫ് അസീനി, ചൈനീസ് തത്വചിന്തകൻ, റിപ്പോർട്ട് ചെയ്യുന്നു, വിവരിക്കുന്നു. ലി ഹെറ്റ്സ് എന്ന ചൈനീസ് തത്വചിന്തകൻ. ഹാദിഹിൽ ഉസ്തൂറ അൽ മംലൂ ആ ബിൽ ഹിക്മ. ഹാദിഹിൽ ഉസ്തൂറ, ഉസ്തൂറത്ത് എന്ന് പറഞ്ഞാൽ ഐതിഹ്യം, കെട്ടുകഥ, പുരാണകഥ എന്നൊക്കെ അർത്ഥം. ഈ പുരാണകഥ അല്ലെങ്കിൽ ഈ ഐതിഹ്യ കഥ പറയുന്നത് ലിഹെറ്റ്സ് ആണ്. അൽ മംലൂ അതു ബിൽ ഹിക്മ. അൽ മംലൂ അ ബിൽ ഹിക്മ എന്ന് പറഞ്ഞാൽ ഫിലോസഫി അല്ലെങ്കിൽ തത്വചിന്തകൾ കൊണ്ട് നിറക്കപ്പെട്ട, വളരെ തത്വചിന്ത അടിസ്ഥാനമാക്കിയ അല്ലെങ്കിൽ ഒരുപാട് തത്വചിന്തകൾ സമ്മാനിക്കുന്ന മഹത്തായ ഒരു പുരാണകഥയാണ്. ഫോക്ക തല്ലിൻ മിൻ തലാലി ഖാബത്തിൻ നാഇയ. തല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ പലവട്ടം പഠിച്ചിട്ടുണ്ട്, ചെറിയ കുന്നുകൾക്കാണ് പറയുക, അതിൻ്റെ ബഹുവചനമാണ്. മിൻ തലാലി ഖാബത്തിൻ നാഇയത്തിൻ, വിദൂരതയിലുള്ള ഒരു കാടിൻ്റെ, കാട്ടിലെ വിദൂരതയിലുള്ള ഒരു കാട്ടിൻ്റെ മുകളിൽ. കാന യഈഷു റജുലുൻ ഷെയ്ഖുൻ മഅ ഇബ്നിൻ ലഹു വജവാദ്. അവിടെ വയസ്സനായിട്ടുള്ള ഒരാൾ താമസിക്കുമായിരുന്നു. കാന യഈഷു റജുലുൻ ഷെയ്ഖുൻ, അവിടെ ഒരു റജുൽ താമസിക്കുമായിരുന്നു, റജുലും വയസ്സായ ഒരാൾ. മ ഇബിനി ലഹു വജവാദിൻ, ഒരാളും അയാളുടെ മകനും തൻ്റെ കുതിരയും തമ്മിൽ അവിടെ താമസിക്കുമായിരുന്നു. അപ്പോൾ ഒരു കുതിരയുണ്ട്, ഒരു മകനുണ്ട്, ഒരു വയസ്സനുണ്ട്, താമസിക്കുന്നത് തല്ലിമിൻ തിലാലി ഖാബത്തിൻ നാഇയത്തിൻ, കുന്നിൻ മുകളിലാണ്. ദാത്ത സ്വബാഹിൻ ഹറുബൽ ജവാദു വഖ്തഫ. ഒരു ദിവസം രാവിലെ ഹറുബൽ ജവാദ്, കുതിര ഓടിപ്പോയി. വഖ്തഫ, എങ്ങോ മറഞ്ഞു. അപ്പോൾ ഒരു ദിവസം രാവിലെ കുതിര എങ്ങോ ഓടി മറഞ്ഞു. ഫഅഖ്ബലൽ ജീറാനു അല ഷൈഖ് യഅസൂനഹു ഫീ നുക്ബതിഹി ബിഫഖദി ജവാദിഹി. തൻ്റെ കുതിര നഷ്ടപ്പെട്ടപ്പോൾ അയൽവാസികളായ ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. യഅസൂനഹു, തഅസിയത്ത് നടത്തി, നമ്മൾ ആശ്വാസം പറഞ്ഞുകൊണ്ട്, ആശ്വസിപ്പിച്ചുകൊണ്ട്. ഫീ നുക്ബതിഹി ബിഫഖദി ജവാദിഹി, നുക്ബത്ത് വിപത്ത്, ഫീ നുക്ബതിഹി അദ്ദേഹത്തിൻ്റെ വിപത്തിൽ, ബിഫഖദി ജവാദിഹി തൻ്റെ കുതിര നഷ്ടപ്പെട്ട വിപത്തിൽ ആശ്വസിപ്പിച്ചുകൊണ്ട് അയൽവാസികൾ വീട്ടിലേക്ക് വന്നു. നമ്മുടെ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ അയൽവാസികൾ വീട്ടിലേക്ക് വരലും ആശ്വസിപ്പിക്കലൊക്കെ സ്വാഭാവികമാണ്. അദ്ദേഹത്തിൻ്റെ കുതിര പോയി എന്നറിഞ്ഞപ്പോൾ, കാരണം ഇയാളും കുതിരയും മകനും മൂന്ന് കഥാപാത്രങ്ങളാണ്, അപ്പോൾ ഒരു കഥാപാത്രത്തിൻ്റെ റോള് വലുതാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് കുതിര, അവരുടെ ജീവിതവുമായി അത്ര ഇടപഴകി കിടക്കുന്ന ഒരു ജീവിയാണ്.
അത് പെട്ടെന്ന് നഷ്ടപ്പെട്ടപ്പോൾ എല്ലാവരും ആശ്വസിപ്പിക്കാൻ വേണ്ടി എത്തി. ഫഖാല ലഹും ശൈഖു, അവരോട് ആ വൃദ്ധൻ പറഞ്ഞു, വമൻ അദറാക്കും അന്നഹാ നുഖുബ, ആരാ നിങ്ങൾക്കെങ്ങനെ അറിയാം അതൊരു നുഖുബത്താണ് എന്ന്. വമൻ അദറാക്കും, നിങ്ങളിൽ ആർക്കറിയാം, അന്നഹാ നുഖുബ, അതൊരു വിപത്താണ് എന്ന് പറഞ്ഞാൽ അതൊരു വിപത്താണ് എന്ന് നിങ്ങൾ എങ്ങനെ വിലയിരുത്തും? അതൊരു വിപത്തൊന്നുമല്ലല്ലോ. ഫസമത്തു വൻസറഫു വാജിമീൻ, ഒരു വിപത്തായതുകൊണ്ടാണ് ആശ്വസിപ്പിക്കാൻ വന്നത്, അപ്പോൾ അതൊരു വിപത്തൊന്നുമല്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ ഫസമത്തു, അവർ സൈലൻ്റായി, മുഖമായി. വൻസറഫു, അവർ തിരിഞ്ഞുപോയി. വാജിമീൻ, സാക്കിത്തീൻ, നിശബ്ദരായി അവർ മടങ്ങിപ്പോയി. വലം തംലി അയ്യാമൻ ഹത്ത ആദൽ ജവാദും, വലം തംലി അയ്യാം, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞില്ല. ഹത്ത വലം തംലി അയ്യാമുൻ ഹത്ത ആദൽ ജവാദ്, കുതിര മടങ്ങി വന്നു. ഇലാ സ്വാഹിബിഹി മിൻ തിൽഖാ അനഫ്സിഹി, ഇലാ സ്വാഹിബിഹി, അതിൻ്റെ ഉടമയുടെ അടുത്തേക്ക്. മിൻ തിൽഖാ അനഫ്സിഹി, സ്വയം. അപ്പോൾ കുതിര സ്വയം അങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു. ആരും അന്വേഷിച്ച് പോയോ അല്ലെങ്കിൽ പിടിക്കാൻ വേണ്ടി പോകുകയൊന്നും ചെയ്തില്ല. ലാ വഹദഹു, കുതിര ഒറ്റയ്ക്കല്ല. ബൽ മുസ്തഹിബം മാഹു അദീദം മിനൽ ഖുയൂൽ ബരിയ, പക്ഷേ മുസ്തഹിബൻ മാഹു, കൂടെ കൂടിയിട്ടുണ്ട്. അദീദം മിനൽ ഖുയൂൽ അൽ ബരിയ, കാട്ട് കുതിരകളിൽ നിന്ന് ഒരുപാട് കുതിരകൾ. അങ്ങനെ തിരിച്ചു വരുമ്പോൾ കൂടെ കമ്പനിക്ക് കുറേ കുതിരകളുണ്ട്, കാട്ടിൽ നിന്ന് കുറേ കുതിരകളുമായിട്ടാണ് തിരിച്ചു വന്നത്. ഫഅദൽ ജീറാനി ലശയഖ്, അപ്പോൾ അയൽവാസികൾ വീണ്ടും വന്നു. ഒരു കുതിര പോയി, ഒരുപാട് കുതിരകളെ തിരിച്ച് കിട്ടി. ഇത് കണ്ടപ്പോൾ അയൽവാസികൾക്കൊക്കെ സന്തോഷം, ഭയങ്കര ലക്കി ആയല്ലോ. അപ്പോൾ എല്ലാവരും കൂടി തിരിച്ചു വന്നു. ഫഅദൽ ജീറാനി ലശയഖ്, അയൽവാസികൾ ഷെയ്ഖിൻ്റെ അടുത്തേക്ക് വന്നു. ഫരിഹീന മുഹന്നിഈന ബിഹാദൽ ഗനമിൽ മൗഫൂർ, ഫരിഹീന ഫരിഹുൻ, സന്തോഷവാൻ, ഫരിഹീൻ സന്തോഷവാനായിട്ട്, സന്തോഷവാനായിട്ട്. മുഹന്നിഈൻ, മുഹന്നി തഹന്ന എന്ന് പറഞ്ഞാൽ തഹനിയത്ത് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ആശംസ അർപ്പിച്ചു, അഭിവാദ്യം അർപ്പിച്ചു എന്നൊക്കെ. അപ്പോൾ തഹനിയത്ത് നടത്താൻ, ആശംസ അർപ്പിച്ചുകൊണ്ടും സന്തോഷവാന്മാരായിട്ടും ഒരുപാട് അയൽവാസികളൊക്കെ തിരിച്ചു വന്നു. ബിഹാദൽ ഗനമിൽ മൗഫൂർ, വനമു എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് എന്നർത്ഥം, വനീമത്ത് എന്ന അതേ രീതിയിൽ. വനമിൽ മൗഫൂർ, ഈ സുലഭമായ ഗിഫ്റ്റിനെ കുറിച്ച്, അവർക്ക് ഇയാൾക്ക് കിട്ടിയ ഈ ഒരു ഗിഫ്റ്റ്, ഈ ഒരു പ്രൈസ്, അതിന് അത് വലിയൊരു സന്തോഷമാണല്ലോ. ആ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ തിരിച്ചു വന്നു. വഹാദൽ ഹൽസഈദ്, ഹല്ലുസഈദ് എന്ന് പറഞ്ഞാൽ സൗഭാഗ്യം, ഹല്ലുസഈർ, സൗഭാഗ്യം. അപ്പോൾ ഇയാൾക്കൊരു സൗഭാഗ്യം കൈവന്ന സന്തോഷത്തിൽ അയൽവാസികളെല്ലാം അദ്ദേഹത്തെ ആശംസിക്കാൻ സന്തോഷവാന്മാരായിട്ട് എത്തിച്ചേർന്നു. ഫനദറ ഇലൈഹിം അശ്ശൈഖു ബിഹുദു, അപ്പോഴും ശാന്തനായിട്ട് ആ വയസ്സൻ അവരിലേക്ക് നോക്കി. വമൻ നദറാക്കും അന്നഹു ഹല്ലു സായിദ്, നിങ്ങൾക്കെങ്ങനെ അറിയാം ഇതൊരു സൗഭാഗ്യമാണെന്ന്. അപ്പോൾ വലിയ സന്തോഷം വരുമ്പോഴും അത് ആനന്ദമായി കാണുന്നില്ല, വലിയ ദുഃഖം വരുമ്പോഴും അത് ദുഃഖമായി കാണുന്നില്ല. ആനന്ദം, ആ സന്തോഷം, അതുപോലെ സന്തോഷം, സന്താപം, ഇതൊന്നും അദ്ദേഹം കാണുന്നില്ല. ജീവിതം ഇങ്ങനെ പല കാര്യങ്ങളും സമ്മാനിച്ചു കൊണ്ട് കടന്നു പോകും എന്ന ഒരു നിലപാടാണ് ആ പാവം ഷെയ്ഖിന്. ഫസക്കത്തു മദ്ഹൂലീൻ, അവർ മിണ്ടാതിരുന്നു, നിരാശരായി. വൻസറഫു മുതഹയ്യറീൻ, അത്ഭുത പരതന്ത്രരായിട്ട് മടങ്ങി. മുതഹയ്യർ, തഹയ്യറാവുക എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് അവർ മടങ്ങിപ്പോകുന്നത്. വമറത്തിൽ അയ്യാം, ദിവസങ്ങൾ കടന്നുപോയി. വജായല ഇബ്നു ഷെയ്ഖ് യുറവ്വിലുൽ ഖുയൂൽ അൽ ബരിയ, വജായല ഇബ്നു ഷെയ്ഖ്, ഷെയ്ഖിൻ്റെ മകനായി, യുറവ്വിലു അൽ ഖുയൂൽ അൽ ബരിയ, യുറവ്വിലു അദ്ദേഹം പരിശീലിക്കാൻ തുടങ്ങി. കുതിര പരിശീലനം നടത്തുന്നതിനാണ് റബ്ബല്ല യുറവ്വിലു എന്ന് പറഞ്ഞ്. അൽ ഖുയൂൽ അൽ ബരിയ, കാട്ടുകുതിരകളെ പരിശീലിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതുവരെ മറ്റു കുതിരകളുമായിട്ടാണ് അദ്ദേഹത്തിന് പരിചയം, ആ മകന് പരിചയം. ആ മകൻ പിന്നീട് കാട്ടുകുതിരകളുമായി പരിശീലിക്കാൻ തുടങ്ങി. ഫംതബ്ത മിൻഹ ജവാദൻ അനീദൻ, അങ്ങനെ ഫംതബ്ത എന്ന് പറഞ്ഞാൽ കുതിരയേറി, കുതിരപ്പുറത്ത് കയറി. ജവാദൻ അനീദൻ, ഒരു ധാർഷ്ട്യമുള്ള, ഒരു മോട്ട് കാണിക്കുന്ന, പ്രത്യേകം വാശിക്ക് കാണിക്കുന്ന ഒരു കുതിരപ്പുറത്താണ് കയറിയത്. ഫസഖത മിം ഫൗഖി സഹുവത്തിഹി, ഫസഖത, അയാൾ വീണു. മിം ഫൗഖി സഹുവത്തിഹി, കുതിരപ്പുറത്ത് നിന്ന്, സഹുവത്ത് കുതിരപ്പുറം, ഇരൽ അറളി ഭൂമിയിലേക്ക്. ഫസറത്ത് സാഖുഹു, അദ്ദേഹത്തിൻ്റെ കണങ്കാല് പൊട്ടി, കാല് പൊട്ടി. ഫറജൽ ജീറാൻ, അങ്ങനെ തൻ്റെ അയൽവാസികളിൽപ്പെട്ട ഒരാളുടെ കാല് പൊട്ടി എന്ന് പറഞ്ഞപ്പോൾ അയൽവാസികൾ വീണ്ടും വന്നു. എന്നിട്ട് അയൽവാസികൾ എന്തു പറയുന്നു, അയൽവാസികൾ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മറുപടി എന്തായിരുന്നു എന്ന് നമുക്ക് കഥ വീണ്ടും അടുത്ത ക്ലാസ്സിൽ തുടരാം. ഇതിൽ പറഞ്ഞ വാക്കുകൾ, പാഠഭാഗത്തിൽ ഉപയോഗിച്ച പ്രയോഗങ്ങൾ എല്ലാം ശരിക്ക് മനസ്സിലാക്കിയിട്ട് പാഠഭാഗം നന്നായിട്ട് വായിക്കുക. ഇത്ര നേരം ശ്രവിച്ചതിന് നന്ദി. അസ്സലാമു അലൈക്കും.